ഇപ്പോൾ നമ്മോടൊപ്പം വനഗവേഷകനും ശാസ്ത്രലേഖകനുമായ വിജയകുമാർ ബ്ലാത്തൂർ കൂടി ചേരുകയാണ്. ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ, ഇതൊരിക്കലും പൊളിറ്റിക്കലായി കാണേണ്ട ഒരു വിഷയമേ അല്ല എന്ന് അങ്ങേക്ക് കൂടി വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരാളാണ്. കൃത്യമായി കാർഡുകളെ മനസ്സിലാക്കുന്ന ഒരാളാണ്, ശാസ്ത്രലേഖകൻ കൂടിയാണ്. എങ്ങനെയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ നിർദ്ദേശങ്ങൾ അങ്ങേക്ക് മുന്നോട്ട് വെക്കാനുള്ളത്? ഇതില് സേനാപതി വേണു സാർ പറഞ്ഞ വളരെ അവിടെ നിന്ന് തന്നെ തുടങ്ങേണ്ടത്. നമ്മൾ ഇതില് ഇപ്പോഴ് വളരെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ ലാഭങ്ങളെ പറ്റിയിട്ട് ഒരിക്കലും ചിന്തിക്കരുത്. ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് ഇന്ന് കൊണ്ടോ നാളെ കൊണ്ടോ തീരില്ല, കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് തന്നെയാണ് ഇത് പോവുക. നമ്മൾ ഇന്ന് കരുതുന്നതിൽ കൂടിയ ഗൗരവത്തിലേക്ക് ദിവസം തോറും ഈ പ്രശ്നം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് നീങ്ങിയാണ്. അപ്പൊ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അദ്ദേഹം പറഞ്ഞത് അതില് മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് വിചാരിക്കുന്ന അത്ര ലളിതമല്ല നമ്മുടെ കാര്യം. പ്രധാന പ്രശ്നം കേരളത്തിന്റെ ടെറൈൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. നമ്മള് പലതരത്തിലുള്ള വേലികൾ ഇപ്പോൾ ആഫ്രിക്കയിലെ സാവന്നകളിലോ അല്ലെ അതേപോലെയുള്ള സ്ഥലങ്ങളിലോ ഉപയോഗിക്കുന്ന തന്ത്രമൊന്നും നമുക്ക് പറ്റാതെ അവിടെയുള്ള തേനീച്ചകൾ ഉപയോഗിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും നമ്മുടെ ഇവിടെയുള്ള ടെറൈനിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ആറളം എന്റെ തൊട്ടടുത്തുള്ളതാണ്, ആറളത്തിലുള്ള വലിയ മതിലുകളാണ് പൊളിക്കുന്നത്. അതായത് പുഴയോട് ചേർന്നിട്ടൊക്കെയുള്ള സ്ഥലത്ത് വെച്ചിരിക്കുന്ന വലിയ മതിലുകൾ, അത്തരത്തിലുള്ള മതിലുകൾ കിലോമീറ്ററുകൾ ഓളം കെട്ടുക എന്ന് പറയുന്നത് ഈ വർഷം ഞാൻ മനസ്സിലാക്കുന്ന 120 കോടിയോളം രൂപ മാറ്റിവെച്ചാൽ പോലും അത് വളരെ ചെറിയൊരു തുക പോലും ആകുകയുള്ളൂ. അപ്പൊ കേരളത്തിലെ മുഴുവൻ കാടുകളെയും ഇത്തരത്തിലുള്ള ആനകൾ പുറത്തേക്ക് ഇറങ്ങാത്ത വിധത്തിലുള്ള മതിലുകൾ പണിയുക എന്ന് പറയുന്നത് വിചാരിക്കുന്ന അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെന്റിന് നമ്മളിപ്പോൾ ഒരു വലിയ ഹൈവേ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടിയ ചെലവുകളിലാണ് ഇത് വേണ്ടി വരുന്നത്. രണ്ടാമത്തെ ഒരു മൃഗമല്ല നമുക്കുള്ളത് എന്നുള്ളതാണ്. ഒറ്റൊരു ആന എന്നുള്ള ഇതിന് മാത്രമാണ് നമുക്കിപ്പോ സാധ്യമാകുന്ന ഒരു മതിലിനെ പറ്റിയിട്ട് ചിന്തിക്കുന്ന അല്ലെ വേലിയെ പറ്റി ചിന്തിക്കുന്ന. മറ്റു പല മൃഗങ്ങൾക്കും ഇതൊന്നും ബാധകമല്ലാത്ത വിധത്തിൽ നമ്മുടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പല മൃഗങ്ങളിലും നമ്മൾ വന്യമൃഗം എന്ന് പറയുന്ന പല വന്യമൃഗങ്ങളിലും കാട് കണ്ടിട്ട് പോലും ഇല്ല. നമ്മളിവിടെയുള്ള വൈൽഡ് ബോർ എന്ന് പറയുന്ന കാട്ടുപന്നികൾ പല തലമുറകളായിട്ട് കാടിന് പുറത്താണുള്ളത്. ഇവരൊക്കെ കാടിന്റെ അതിരുകളിൽ ജീവിക്കുന്നവരാണ്. പുറത്തേക്ക് ഇപ്പോൾ കൃഷി സ്ഥലങ്ങളിൽ അവര് എത്രയോ തലമുറകളായിട്ട് പെറ്റ് പെരുകിയിരിക്കുക. അപ്പൊ അവര് വൈൽഡ് കാട്ടിൽ നിന്ന് അവര് പുറത്തേക്കല്ല വരുന്നത്, കാട്ടിന് പുറത്ത് തന്നെയാണ് അവർ പലരും ഉള്ളത്. അപ്പോഴ് ഈ ഒരു അത്തരത്തിലുള്ള മൃഗങ്ങളെ എങ്ങനെയാണ് ഇവയുടെ എണ്ണത്തെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് ഓരോ വർഷവും നമ്മളിപ്പോഴും പറയുന്നത് കാടുകളുടെ മോശം ആരോഗ്യം കൊണ്ടല്ല, നമ്മൾ നന്നായിട്ട് കാടുകളെ പരിപാലിച്ചത് കൊണ്ടാണ് കാടുകളിലെ മൃഗങ്ങളുടെ എണ്ണം കൂടിയിരിക്കുന്നത്. എന്ത് തരത്തിലുള്ള കണക്കുകൾ പറഞ്ഞാലും കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ വെസ്റ്റേൺ ഗാട്സിലെ ആ മൃഗങ്ങളുടെ എണ്ണം, പല മൃഗങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് കുറെ കൂടി സുതാര്യമായിട്ട് ഗവൺമെന്റ് ഈ എണ്ണം നമുക്ക് എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ലളിതമായിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും ആ കണക്കുകളിൽ എങ്ങനെയൊക്കെ വർധനം ഉണ്ടായിട്ടുണ്ട് എന്നും നമ്മുടെ കാടുകൾക്ക് താങ്ങാവുന്ന എത്ര മൃഗമാണോ ഉള്ളത് അതിൽ കൂടുതലായിട്ടുണ്ടോ അല്ലെങ്കിൽ കുറവാണോ, അവയെ ഭക്ഷണ ലഭ്യത കുറവുകൊണ്ടാണോ പുറത്തേക്ക് ഇറങ്ങുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ഗൗരവതരമായിട്ട് നമ്മൾ ഇനി ചിന്തിച്ചു പോകണം. ഇതേപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇതിപ്പോ എല്ലാ കാലത്തും ഉണ്ടാവില്ല, ചില സീസണുകളിലാണ് ഇതേപോലെ മൃഗങ്ങൾ കൂടുതലായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്കറിയാം. ഈ ഒരു സീസൺ കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകും. വീണ്ടും ഒരു ഒന്നോ രണ്ടോ ആൾക്കാർക്ക് അപകടം വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ചർച്ചകളിലേക്ക് ഇത് സജീവമായിട്ട് വരുന്നത്. അങ്ങനെ വന്നിട്ട് കാര്യമില്ല, നമുക്ക് വളരെ സീരിയസ് ആയിട്ട് ഇതിനൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കണം, നിയമ സംവിധാനങ്ങളിൽ മാറ്റം വേണമെങ്കിൽ. അതായത് ലോകത്തെ വേറെ ഏത് വികസിത രാജ്യങ്ങളിലെയും നൂറുകണക്കിന് ആളുകൾ ഇതേപോലെ സാധാരണക്കാരായ ആളുകൾ മരിച്ചിട്ടും നമുക്ക് ഒന്നും ചെയ്യാനാവാതെ, ഈ നഷ്ടപരിഹാരങ്ങളൊന്നും ഒരു പരിഹാരങ്ങളല്ല. ദിവസം തോറും പുതിയ പുതിയ കേസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് കുറയാനുള്ള ഒരു കാരണവും നമ്മുടെ മുന്നിലില്ല, ഇത് കൂടുക മാത്രമേ ചെയ്യുള്ളൂ. താൽക്കാലിക പരിഹാരങ്ങൾ കൊണ്ട് നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇതിന്റെ കോസ് എന്നുള്ളത്, എന്തുകൊണ്ട് മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ഒന്നുകിൽ മൃഗങ്ങളുടെ എണ്ണം കൂടിയിട്ട് അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഭക്ഷണ ലഭ്യത കുറവ്, ആ കാര്യങ്ങൾക്കുള്ള പരിഹാരം വേണം. നമുക്ക് മൃഗങ്ങളുടെ കൂടുതലാണെങ്കിൽ നമുക്ക് ഇവയെ റീലൊക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അവർക്ക് ചില പരിമിതികളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും, ഉറപ്പാണ്.
ചീറ്റയൊക്കെ ആഫ്രിക്കൻ കാടുകളിൽ നിന്നും നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ചീറ്റയെ കൊണ്ടുവരാമെങ്കിൽ നമ്മൾ ഇവിടെയുള്ള ടൈഗറിന്റെ എണ്ണം കൂടുതലാണ്. ഈ ടൈഗറിന് ഇന്ത്യയിലെ തന്നെ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലത്തേക്കോ നമുക്ക് കൊടുക്കാനോ അവയുടെ എണ്ണം കുറക്കാനോ പറ്റണം. അതേപോലെ തന്നെ ആനയുടെ കാര്യത്തിലും ആനയുടെ എണ്ണം കൂടുതലാണെങ്കിൽ അതിന് ഏതെങ്കിലും ഇനിയും എണ്ണം കൂടുന്നതിനെ നമുക്ക് നിയന്ത്രിച്ചേ പറ്റൂ. അത് വന്യകരണമാണെങ്കിൽ അങ്ങനെ, അല്ലാതെ വിധത്തിലുള്ള എണ്ണം ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, എന്തെങ്കിലും ആയിട്ടുള്ള പരിഹാരങ്ങളെ പറ്റി ചിന്തിച്ചേ നമുക്ക് പറ്റൂ. വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളുമാണ് അദ്ദേഹം പങ്കുവച്ചത്.